बुले बुले अब बुले काजे आनाड़ी कोगे अब आनी कोगे आधा चक्का आधा चक्का ये हे वो हो आहा आधा बोले आमनी बोले आसान मटो बंदन मटो वो आधा चक्को आधा गया आधा गया आधा गया आधा चक्का आधा बोले वो हो आहा ये हे ഇന്നലെ നമ്മുടെ വീടിന്റെ അടുത്ത് അതായത് അപ്പൂന്റെ വീട്ടില് തെങ്ങ് മുറിച്ചു. തെങ്ങ് മുറിക്കാച്ചിട്ടുണ്ടെങ്കിൽ അവരെ വീട് മുക്കി വളഞ്ഞു കിടക്കണ തെങ്ങ് മുറിച്ചതാണ് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ കർക്കിടക മാസമൊക്കെ അല്ലേ പൂക്കുല ലേഹി ഉണ്ടാക്കി കാണിച്ചതരാന്ന് വിചാരിച്ചു. അപ്പൊ പൂക്കുല പൊട്ടിക്കാൻ പോയതാണ്. അപ്പൊ തെങ്ങ് മറിച്ചിടുമ്പോൾ അതിന്റെ ഉള്ളിൽ പൊങ്ങ് കിട്ടും. അപ്പൊ ഞാൻ തിന്നുകൊണ്ടിരിക്കുന്ന സംഭവം അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഈ കാണുന്ന സംഭവം എന്ന് പറയുന്നത് പൊങ്ങാണ്. അതായത് തെങ്ങിന്റെ കൂമ്പ് എന്നൊക്കെ പറയും ആനയൊക്കെ ചവിട്ടി പൊടിച്ച് കഴിക്കില്ലേ. അപ്പൊ ഇത് ബിന്ദേച്ചും ഗൗരിയാണ് ഇവരുടെ വീട്ടിലെ തെങ്ങാണ് മുറിച്ചത്. അപ്പൊ ഇതാണ് മോഹനേട്ടൻ. മോഹനേട്ടനാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പൊ തെങ്ങ് മുറിക്കുകയാണ് കേട്ടോ അവര്. അപ്പൊ തെങ്ങ് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ വലിച്ച് ഇങ്ങനെ കെട്ടിയിട്ട് പകുതിക്ക് വെച്ചിട്ട് വെട്ടിയിട്ട് ആളില്ലാത്തൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ വലിച്ചിടുകയാണ് ചെയ്യുക. അങ്ങനെയാണ് തെങ്ങ് മുറിക്കുക. അപ്പോ ഇത് അവരെ വീടുമ്മയ്ക്കാണ് ചാഞ്ഞ് നിൽക്കുന്നത്. അപ്പൊ പഞ്ചായത്തിൽ നിന്ന് നമ്മള് സാങ്ഷൻ ഒക്കെ മേടിച്ച് വേറെ തെങ്ങും തൈയൊക്കെ വെച്ചിട്ട് വേണം അത് മുറിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ മോനേട്ടൻ നേരെ തെങ്ങും തൈയൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ കണ്ടോ. അപ്പൊ അത് വെച്ചിട്ടാണ് ആളത് മുറിച്ചു കളഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇതാണ് പൊങ്ങ് എന്ന് പറയും നമ്മുടെ നാട്ടിലെ നിന്ന് പറയുന്ന നമ്മുടെ ഇവിടെ തൃശ്ശൂർ പൊങ്ങ് എന്നാണ് പറയാ. കണ്ടോ ഇതാണ് പൊങ്ങ്. ഇത് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. ആനയൊക്കെ ചവിട്ടി കൂട്ടി കഴിക്കുന്നത് ഇതാണ്. അപ്പോ ഭാഗ്യം എടുത്തവരെയാണ്. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു, അതാണ് നിങ്ങൾ ശബ്ദം അങ്ങനെ കേൾക്കണേ കേട്ടോ. അപ്പൊ ഇതാണ് പൊങ്ങ്. ഇത് കഴിക്കാൻ നല്ല രസമാണ്. നമ്മുടെ ഓലയും ഒക്കെ ഇങ്ങനെ കൂമ്പില്ലേ അതാണ്. അപ്പൊ ഇതാണ് നമ്മളിന്ന് റെഡിയാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഭാഗ്യം നമുക്ക് നാളികേരവും ചിരകി തന്നിട്ടുണ്ട്. നല്ല വലിയ അഞ്ച് നാളികേരം നമ്മൾ ചിരകി എടുത്തിട്ടുണ്ട് ലേഹി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സേഫായിട്ട് വീട്ടിലിരിക്കുക എല്ലാവരും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി സ്പ്രെഡിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കഴിയുന്നതും ആരോഗ്യ ഇപ്പൊ കർക്കിടകമാണ്. അപ്പൊ നമ്മള് മലയാളികള് ഒരു സ്പെഷ്യൽ മന്ത് ആണ് നമ്മുടെ കർക്കിടകം എന്ന് പറയുന്നത്. നമ്മള് കർക്കിടക മാസത്തില് നമ്മുടെ ദുർഘടങ്ങളൊക്കെ ഒഴിഞ്ഞു പോട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമ്മള് ചെയ്യുന്നതാണ് നമ്മുടെ കർക്കിടക കഞ്ഞി. കർക്കിടകത്തില് നമ്മളെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഇല്ല, അപ്പൊ പണിയൊക്കെ കുറവായിരിക്കും. അപ്പൊ വീട്ടിലിങ്ങനെ അടഞ്ഞു കൂടിയിരിക്കുന്ന സമയം, അപ്പൊ നമ്മൾ എന്ത് മരുന്ന് കഴിക്കുമ്പോഴും റെസ്റ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ പണ്ടുള്ളവരൊക്കെ കൃഷിയും കാര്യങ്ങളൊക്കെ ഇല്ല, അപ്പൊ കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ച് കൃഷിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അവർ ആ സമയത്താണ് മരുന്നുകൾ കഴിക്കുക. അപ്പൊ ശരീരത്തിന് പെട്ടെന്ന് ഏൽക്കും എന്നുള്ളത് ഒരു സയൻസ് ആണ്. അപ്പൊ കർക്കിടകത്തിൽ നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും, അതായത് കർക്കിടക കഞ്ഞി കഴിച്ചുകൊണ്ടിരിക്കും,
കരിങ്കോഴിനെ നമ്മൾ മരുന്ന് കോഴി വെച്ച് കഴിക്കും, അതുപോലെ നാടൻ കോഴിയെ മരുന്ന് കോഴി വെച്ച് കഴിക്കും. ഇതുപോലെ നമ്മുടെ തെങ്ങിന്റെ പൂക്കിളകളൊക്കെ എടുത്തിട്ട് നമ്മൾ കഷായങ്ങൾ ലേഹ്യങ്ങളൊക്കെ ഉണ്ടാക്കും. ചുക്കും ചക്കരയും ഇടിച്ച് കഴിക്കും. പിന്നെ ധന്വന്തരിട്ട് മേലൊക്കെ രണ്ടു നേരം നമ്മൾ ചേച്ച് പുഴയിലും കുളത്തിലൊക്കെ ചാടി നമ്മുടെ നീരാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ പണ്ടത്തെ കാലത്തേക്ക്. അപ്പൊ ലേഹ്യം എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. ഒരുപാട് 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 ഗുണമുള്ളതാണ് തെങ്ങിൻ പൂക്കല ലേഹ്യം എന്ന് പറയുന്നത്. പൊതുവെ പ്രായമാവാത്ത കുട്ടികൾ ഇത് കഴിക്കരുതെന്ന് പറയാം. നടു ഉറക്കിയ അത്ര എഫക്റ്റീവ് ആണ്. നടു ഉറക്കിയെന്ന് പറയണെങ്കിൽ നമ്മുടെ നട്ടല്ലേ തണ്ടല്ലൊക്കെ തൃശ്ശൂർ പറയും, നട്ടല്ല് ഉറക്കും എന്നാണ് പറയാ. പ്രസവം കഴിഞ്ഞവർക്കും പിന്നെ ഒരുപാട് ഹാർഡ് വർക്ക് ആയിട്ട് ജോലി ചെയ്യുന്ന ആണുങ്ങൾക്കും ഒക്കെയാണ് നമ്മൾ ലേഹ്യം ഉണ്ടാക്കി കൊടുക്കുക നട്ടലിന് ബലം കിട്ടാൻ വേണ്ടിയിട്ട്. അത്ര എഫക്റ്റീവ് ആണ്, അത്ര എഫക്റ്റീവ് ആണ്. കുറെ പച്ചമരുന്നുകളൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല പണിയുണ്ട്, നല്ല പണി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തെ പണിയുണ്ട്. കൈ എടുക്കാണ്ട് നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാന്ന് നോക്കാം കുറച്ച്. ഇതിപ്പോ വീട്ടിൽ ആരെങ്കിലും തെങ്ങ് കയറുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെങ്ങ് വെട്ടി അതിന്റെ ഉള്ളിലത്തെ കൂമ്പെടുക്കണം എന്നില്ല. വീട്ടിലാരെങ്കിലും തെങ്ങ് കയറുമ്പോ ഒരു പൂക്കുല വെട്ടി ഉണ്ടാക്കിണ്ടെങ്കിൽ എന്താ പറയാ, 1000 ആനേരം ബലം തരുന്നൊക്കെയാണ് പണ്ടുള്ളവർ പറയണേ. പണ്ടുള്ളവർക്ക് അത്ര ശക്തിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഭാഗ്യം നമ്മുടെ അങ്ങാടി കടയിൽ നിന്ന് മേടിച്ചുകൊണ്ടുവന്ന പാത്രമാണ്. പനഞ്ചക്കരയല്ല, തെങ്ങിൻ ചക്കരയാണ് കേട്ടോ. ഇത് തെങ്ങൻ ചക്കരയാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള നെയ്യ് അവര് പറഞ്ഞപ്പോ കടയിൽ തന്നിട്ടുള്ളതാണ്. അപ്പൊ ഇത് 100 ml അതായത് 90 ഗ്രാമിന്റെ നെയ്യാണ് കേട്ടോ. 90 ഗ്രാമിന്റെ നെയ്യ് അവര് തന്നിട്ടുണ്ട്. ഇതുവരെ പൊതിയാക്കി തന്നിരിക്കുന്നത് നമ്മുടെ പൊടികളാണ്. രണ്ട് പൂക്കുരി എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് പൊതിയാണ് തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരു പൊതിയായിട്ട് തരാം. അതായത് 100 ഗ്രാം അങ്ങനെ ആയിരിക്കും. അപ്പൊ അതിൽ 6 ജീരകം അങ്ങനെ എന്തൊക്കെയോ കണക്കുണ്ട്. അപ്പൊ നമുക്ക് ഈ സാധനങ്ങളില്ലേ സംഭവങ്ങളുണ്ട്, ഇത് നമുക്ക് ആദ്യം ഒന്ന് വറുത്ത് പൊടിക്കണം. നമ്മടെ കള്ള അതിന്റെ ഇടയിൽ അതിൽ നിന്ന് തിന്നൂല്ലേ നാളികേരം. പിന്നെ അതേ ഒരു കുട്ടി, ഇതൊരു കുട്ടി ഉണ്ട് കേട്ടാ. വളരെ ഇങ്ങനെ ചള്ളായിട്ടുള്ള ടൈപ്പില്ലേ, അതാണ് നല്ലത്. ചള്ള് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂക്കാത്ത ഇങ്ങനെ വരുന്ന അതാണ് നല്ലത്. അതിനാണ് ടേസ്റ്റും കൂടുതലുണ്ടാവുക. പക്ഷെ നമുക്ക് അങ്ങനെ തെങ്ങ് മുറിക്കുന്ന സമയങ്ങളിലൊക്കെ അങ്ങനത്തെ ഒക്കെ കിട്ടുള്ളൂ. കത്തി തൊടരുതെന്നാ പറയാ, കത്തി തൊട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഗുണം പോവാത്ര. അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ മൂക്കാത്ത ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കി ഭാഗങ്ങളില്ലേ അത് ഒരു പാത്രത്തേക്ക് പൊട്ടിച്ചിടാം കേട്ടോ. പൊട്ടിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. വേണ്ട ഇതാണ് നമ്മുടെ തേങ്ങ. 5 വലിയ തേങ്ങ നമ്മൾ അരച്ച് വെച്ചതാണ് കാണുന്നത് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് 1-ാം പാല് 2-ാം പാല് 3-ാം പാല് അങ്ങനെ 3 പാലാക്കിയിട്ട് എടുക്കണം. ഇതിലൊരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ഇതൊന്ന് അടിച്ചെടുക്ക കേട്ടാ. നല്ല കട്ടിക്ക് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. 1-ാം പാല് നമുക്ക് വലിയൊരു പാത്രത്തേക്ക് ഇങ്ങനെ പിഴിയെടുക്കാട്ടാ. സാധാരണ തോത്തുമുടലൊക്കെ പിഴിയായിരിക്കും നല്ലത്, കാരണം നല്ലതായിട്ട് നമ്മുടെ മിൽക്ക് ഒക്കെ ഒന്ന് എക്സ്ട്രാക്ട് ചെയ്ത് പോരാൻ വേണ്ടിട്ട്. പക്ഷെ എനിക്ക് തോത്തുമുടല് പിഴി അറിഞ്ഞുകൂടാ. ഭാഗ്യനാണെങ്കിൽ എനിക്ക് നാളികേരം ചെറുകി എന്നിട്ട് ഒരു അത്യാവശ്യത്തിന് പുറത്തേക്ക് പോയി. അപ്പൊ നമുക്ക് പറ്റാവുന്ന രീതിക്ക് ചെയ്ത് നോക്കാം. ഇത് പിന്നെ ഇത്തിരി മെനക്കെട്ട പരിപാടിയാണ്, കാരണം നമ്മളന്ന് ചക്ക വരട്ടിയ പോലെയാണ് കൊട്ടിത്തെറിക്കല്. പിന്നെ കുറെ നേരം തിളക്കമൊക്കെ വേണം. അപ്പഴേക്കും വരാന്ന് പറഞ്ഞിട്ടാണ് ഏട്ടൻ പോയത്. ആൾക്കറിയാൻ ഇവിടെ തന്നെ കൂട്ടിയ കൂടിയ കാരണം കൈ കഴിക്കും നമുക്ക് പെട്ടെന്ന്. പിന്നെ ഷോൾഡർ പെയിനൊക്കെ വരും, കാരണം നമുക്ക് നിർത്താൻ പറ്റില്ലല്ലോ മരുന്ന് പോലെയല്ലേ. നമ്മള് പ്രസവം കഴിഞ്ഞിട്ടുള്ള അമ്മമാരുടെ നടുവറക്കാൻ വേണ്ടിയിട്ടും പിന്നെ എന്താ പറയാ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോ പ്രസവം എന്ന് പറയുമ്പോ നമ്മള് എന്താ പറയാ നമ്മുടെ ബാക്കിലത്തെ കോക്കിസ് ബോണൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞ് നമ്മൾ അതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ കുഞ്ഞു വരുന്നൊക്കെയാണ് പറയാ. അങ്ങനെയാണ് ലേബറിന്റെ ഒരു പ്രോസസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെക്കാനിസം ഓഫ് ലേബർ എന്ന് പറയുന്നത്. അപ്പൊ ഈ എനിക്ക് തോന്നുന്ന സെസേറിയൻ ആയവർക്കൊക്കെ ഇത് കഴിക്കാമെന്ന് തോന്നുന്നു, കാരണം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. ഞാനപ്പോ എനിക്ക് കഴിക്കാനുള്ള ഒരു വഴി കണ്ടെത്താണ്. അതുകൊണ്ട് എന്തായാലും ഇനി പ്രസവിക്കാൻ പോണില്ലല്ലോ, ഇനി എന്തായാലും സെസേറിയൻ ആയിരിക്കും. അപ്പൊ കോക്കിസ് ഒന്നും ഇങ്ങനെ വളയേണ്ട ആവശ്യമില്ല. അപ്പോ ഞാൻ വിചാരിക്കുന്നത് ഇത് കഴിക്കാൻ പറ്റുമെന്ന്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ. എന്നിട്ട് വേണം എനിക്ക് ഇത് കഴിക്കണോ കഴിക്കേണ്ടെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇവിടെ നടുവേദനയും കാര്യങ്ങളൊന്നുമില്ല, പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആണ് നിങ്ങൾക്കറിയാലോ. അപ്പൊ നമുക്ക് ഇത്രക്ക് വേണ്ട, ഇത് വലിയൊരു പാത്രമാണ്. നമുക്ക് ഇത്രക്ക് 1-ാം പാല് കിട്ടിയിട്ടുണ്ട്, നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോ ഇത് വന്നിട്ട് നമ്മുടെ
രണ്ടാം പാല് പിഴിയാൻ വേണ്ടിയിട്ടുള്ള ആ പീരയാണ്. അപ്പൊ ഇത് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് തിരുമ്മി കൂട്ടിയിട്ട് ഇത് രണ്ടാം പാലിനെ നമുക്ക് പിഴിഞ്ഞെടുക്കാം. ചൂടുവെള്ളമാണ് കേട്ടോ, തിളച്ച വെള്ളം ഒന്നല്ല. അപ്പൊ പാല് വേവും, അത് വേവാൻ പാടില്ലല്ലോ. ഇത് മൂന്നാം പാലിന് വേണ്ടിയിട്ടുള്ള പീരയാണ് കേട്ടോ. മൂന്നാം പാലിലാണ് നമ്മൾ നമ്മുടെ ശർക്കര ഉരുക്കിയെടുക്കണം. ഇതാണ് ശരിയായ രീതി കേട്ടോ. പലരും പല രീതിയിൽ ഉണ്ടാക്കണത് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടു. പക്ഷേ ശരിയായ രീതി ഇങ്ങനെയാണ്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഗുണം എന്നാണ് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ അല്ലെങ്കിൽ അങ്ങാടി കടയിലത്തെ വൈദ്യരപ്പൂപ്പം പറഞ്ഞത്. എന്താ പറയുക, ഭാഗ്യൻ്റെ നാണു ആശാൻ. നമ്മൾ കർക്കിടകത്തിൽ ഇവരുടെ സംഭവങ്ങളൊക്കെ കഴിക്കണം. പണ്ടത്തെ ആരോഗ്യം, പണ്ടുള്ളവരൊക്കെ 120 വയസ്സ് വരെ ജീവിച്ചിരുന്നതിൻ്റെ കാരണം അതാണെന്നൊക്കെയാണ് പറയുന്നത്. 120 വയസ്സ് വരെ നിന്ന് ജീവിച്ചില്ലെങ്കിൽ ഒരു 70 വയസ്സ് വരെ ജീവിച്ചാൽ മതിയായിരുന്നു. അപ്പം നമ്മൾ രണ്ടാം പാലിലാണ് നമ്മുടെ പൂക്കൂല ഇല്ലേ, നമ്മൾ തയ്യാറാക്കി വെച്ച പൂക്കൂല അത് നമ്മൾ വേവിച്ചെടുക്കണത്. അപ്പോൾ ഇതാണ് രണ്ടാം പാല്. അപ്പോൾ നമുക്ക് ഇതങ്ങനെ എടുത്തിട്ട് ഇതിൽ നമ്മുടെ പൂക്കൂല വേവിച്ചെടുക്കാം കേട്ടോ. പൂക്കൂല കുറച്ചും കൂടി കഷ്ണം കഷ്ണം, ചെറിയ ചെറിയ കഷ്ണം കഷ്ണങ്ങളാക്കാം. അങ്ങനെ തന്നെ പച്ചയ്ക്ക് മിക്സിയിൽ അടിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. പണ്ട് ഉരലൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ഉരലുമേ ഒന്നും കുത്തുമ്പോൾ അങ്ങനെ വലിയ കുഴപ്പമില്ല. പക്ഷെ ഇപ്പം മിക്സിയൊക്കെ അല്ല, അത് വല്ലാണ്ട് അങ്ങനെ ആകും, അത്ര അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടി പോരുന്നുണ്ടാ, ഇങ്ങനെ കുഞ്ഞിതുകൾ. അപ്പം ഇതിലേക്ക് നമുക്ക് നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ സിമ്മിലിട്ടിട്ട് നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരുന്ന് തിളക്കട്ടെ, വേവട്ടെ. നമുക്കിതിനെ സിമ്മിലിട്ടിട്ട് അടച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മളിപ്പോൾ പൂക്കൂല വേവിക്കാൻ വെച്ചിട്ടുണ്ട് രണ്ടാം പാലിൽ. ഇനി മൂന്നാം പാലിൽ നമുക്ക് ആവശ്യമുണ്ട്. മൂന്നാം പാലിൽ നമുക്ക് നമ്മുടെ തെങ്ങിൻ ചക്കര, പനചക്കര എന്ന് പറഞ്ഞാൽ പനചക്കര അല്ല കേട്ടോ, തെങ്ങിൻ ചക്കര ഉരുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് വല്ലൊരു തെങ്ങ് കയറുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് നടുവേദനയുള്ളൊരു, പിന്നെ ബ്ലഡ് കുറവുള്ളവര്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ശരീരത്തിന് പുഷ്ടി കുറവുള്ളവര്, അങ്ങനെ കൊലുന്നനെ ഇരിക്കണവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചിലർ ഇങ്ങനെ എഴുതി ചോദിക്കാറുണ്ട്, ചേച്ചി വണ്ണം വയ്ക്കാൻ എന്താ ചെയ്യാം. വണ്ണം വയ്ക്കാൻ ചെയ്യുന്ന പരിപാടികളൊക്കെയാണ് ഇത് കേട്ടോ. അടിപൊളിയാണ്. ഈ മെനക്കെട്ട പണി ആയി കാരണോടെ ആരും ചെയ്യില്ല, എല്ലാവർക്കും കഴിയുന്ന നേരം മീൻ പിടിക്കാനാ ഇഷ്ടം. ഇത്ര നാള് പിന്നെ നടന്നു പോവാണെന്ന്, ഇനിയിപ്പോ ഈ കൊറോണ ഒക്കെ വന്നില്ലേ, നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് മുന്നോട്ട്. സ്ട്രഗിൾ ചെയ്ത് വേണം പോവാൻ. അപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാം പാൽ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ശർക്കര ഉണ്ടല്ലോ, ഈ ശർക്കര നമുക്കിത് ഈ മൂന്നാം പാലിൽ വേണം ഉരുക്കിയെടുക്കാൻ കേട്ടോ. അപ്പൊ നമുക്കിത് ഉരുക്കിയെടുക്കാം. അതില് രണ്ടാം പാലുണ്ടല്ലോ, രണ്ടാം പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ആ ലാസ്റ്റ് ഒരു ബ്രൗൺ കളറിൽ നമ്മുടെ തേങ്ങയുടെ അടിയിലുള്ള സംഭവമാണ് കേട്ടോ. ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറേ സമയം എടുക്കും. അപ്പോൾ ഇത് തോന്നുന്നു ഇതൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാം എന്ന് തോന്നുന്നു. ചെറിയ ചെറിയ ഒരു 4 കഷ്ണങ്ങളാക്കാം എന്നിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഞാൻ അങ്ങനെ പൊടിച്ചത് ഈ പരുവത്തിലാക്കിയിട്ട് കേട്ടാ, ഇത്തിരി വലിയ വലിയ കഷ്ണങ്ങൾ പോലെ ഇങ്ങനെ ഇത്ര 3 കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. അതിനി അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് എന്താ പറയുക ഉരുക്കി വരട്ടെ. കുറച്ച് മധുരം കുറവ് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് കുറവ് മധുരം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ പൂക്കൂല വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ശർക്കര അലിയിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഞാൻ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ഇതിൽ നമുക്ക് നമ്മുടെ ഈ പച്ചമരുന്ന് ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. പൊടിച്ചെടുക്കല്ല, വറുത്തെടുക്കാം. എനിക്ക് അറിയുന്ന സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടാ. ഇത് ചുക്കാണ്, ഈ വെള്ള, പിന്നെ ഇത് കറുവപ്പട്ട, പിന്നെ മഞ്ഞളുണ്ട് മഞ്ഞ കളറിൽ, മറ്റേ പുട്ടുണ്ട്, അപ്പമുണ്ട് എന്ന് പറയുന്ന പോലെ, പിന്നെ ഇതിൽ ഏലക്കായ ഉണ്ട്, ഒരു പൊട്ടുന്ന ശബ്ദം കേൾക്കാണ്ട്. അപ്പൊ അതിങ്ങനെ പൊട്ടി 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 ആവുന്നാണ് പറയാ. നമുക്ക് സിമ്മിൽ ഇട്ടിട്ടാക്കാം, അല്ലെങ്കിൽ നന്നായിട്ട് വറുത്ത് കിട്ടില്ല. നന്നായിട്ട് തണുക്കണം, എന്നാൽ മാത്രമേ നമ്മൾ പൊടിക്കാൻ പാടുള്ളൂ. അപ്പൊ ഇപ്പുറത്ത് കിടന്നിട്ട് നമ്മുടെ സംഭവം തിളക്കണതാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നല്ലൊരു മണം വരും എന്നാ പറഞ്ഞേ. ആ മണം വരുമ്പോ നമുക്ക് നിർത്താം. നല്ലൊരു പച്ചമരുന്നിന്റെ മണം സൂപ്പറായിട്ട് വരും. അപ്പൊ നമുക്കത് എല്ലാം ആയി. പിന്നെ നമുക്ക് ഇങ്ങനെ ഇട്ട് ഇളക്കുമ്പോ നമുക്ക് ഇങ്ങനെ
പൊട്ടി ആ പൊട്ടൽ ഇങ്ങനെ നിൽക്കും. ആ നമ്മുടെ ആ പച്ചമരുന്നുകളൊക്കെ പൊട്ടൽ നിൽക്കും. പക്ഷെ കരിയാൻ പാടില്ല, കരിയാണ് നമ്മൾ ഇളക്കണം. എല്ലാ പച്ചമരുന്നുകളും ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ എല്ലാ ലേഹ്യങ്ങളും കഷായങ്ങളും ഉണ്ടാക്കുമ്പോഴും അതിൻ്റെതായ രീതിക്ക് ഉണ്ടായില്ലെങ്കിൽ എതിർഫലം ചെയ്യുന്ന പറയാം. അപ്പോൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ, പേടിക്കാൻ പേടി പറഞ്ഞതല്ല ഞാൻ. നമുക്കെല്ലാം പറ്റും. നമ്മൾ അതിൻ്റെ അടുത്ത് നിന്ന് പോവരുത്, അത് കരിയരുത് എന്നാണ് പണ്ടുള്ളവർ ഉദ്ദേശിക്കണത്. ചിലർ നമ്മളിപ്പോൾ 10 പണി ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പണി പാവും. പണ്ടുള്ളവർ എന്താ പറയാന്നറിയോ, ഈ മരുന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ ജനലും വാതിലും ഒക്കെ അടച്ചിടും അത്ര, ഈ മണം പുറത്തേക്ക് പോയിട്ടിരിക്കാൻ. കാരണം അപ്പുറത്തെ അപ്പുറത്തുള്ളവരൊക്കെ ആ നല്ല മണം വരുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടു കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ്. അപ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കാം. നമ്മുടെ ഈ മറ്റേ പച്ചമരുന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം, തണുത്തിട്ട് വെണ്ണപ്പോട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല മണമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നമ്മൾ നാളികേരം പാലിൽ വേവിച്ച് വെച്ച നമ്മുടെ പൂക്കൂലിയെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം, നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ പറ്റാവുന്നതോണമൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഈ കാണുന്ന രീതിയിൽ മൊത്തം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ നാല് സാധനങ്ങൾ വേണ്ടു. ഇത് നമ്മള് നമ്മുടെ പൂക്കൂല അരച്ചു വെച്ചത്, ഇത് നമ്മുടെ ഒന്നാം പാല്, ഇത് നമ്മുടെ മരുന്ന് നമ്മൾ പൊടിച്ചു വെച്ചത്, ഇത് നമ്മുടെ ശർക്കര നമ്മൾ പാനിയാക്കി വെച്ചത്. ഇത് നമുക്ക് പതുക്കെ ഉരുളി എടുത്ത് വെച്ച് ബാക്കിയുള്ള പരിപാടി തുടങ്ങാം കേട്ടോ. ആ ആദ്യം നമുക്ക് നമ്മുടെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ ശർക്കര ഉരുക്കി വെച്ചത് നമുക്ക് ആദ്യം അരിച്ചു ഒഴിക്കാം കേട്ടാ. അപ്പോൾ ഭാഗ്യം വന്നു. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ഭാഗ്യം ചെയ്തോളും. അപ്പോൾ ശർക്കര നമ്മൾ അരിച്ച് നന്നായിട്ട് ഒഴിച്ചു. അതിന് ശേഷം അതൊന്ന് തിളച്ച് വരുമ്പോൾ, അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ അതിലേക്ക് നമ്മുടെ ഈ അരച്ച് വെച്ച നമ്മുടെ പൂക്കുലി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ച മരുന്ന് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. നൂറ് ഗ്രാമാണ്. അപ്പം നെയ്യ് നമ്മൾ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് വിരുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ പൊട്ടിത്തെറിക്കുണ്ടായിരുന്നു അതാണ് ഭാഗ്യന ആ കോലത്തിൽ. അപ്പം അതൊരു പകുതി പരിവായിട്ടുണ്ട്. അപ്പം ഏകദേശം കണ്ട, ഇതിപ്പോൾ ഒരു മുക്കാ ഭാഗമായിട്ടുണ്ട്. ഇതിങ്ങനെ വിരുകി വിരുകി നമ്മൾ നന്നായിട്ട് എന്താ പറയുക, ഒരു നല്ല ഒരു ലേഹ്യത്തിന്റെ കൺസിസ്റ്റൻസിയിൽ എത്തണം. ഏകദേശം നമ്മുടെ സംഭവം ഒരു 90% ആയിട്ടുണ്ട്. 90% ആയിട്ടുണ്ട്. അപ്പോ നെയ്യ് തെളിഞ്ഞു വന്നതല്ല, നെയ്യ് ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ഉരുളിന്ന് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല, കാരണം എന്നൊന്നും നമുക്ക് ചൂടാക്കി ചൂടാക്കി കറക്കിടക്കം കഴിയുമ്പോഴേക്കും കഴിക്കുകയല്ലേ ചെയ്യണ്ടായി. അപ്പൊ നമുക്ക് ഉരുളിയിൽ തന്നെ വെക്കാണ്ടായി. എണ്ണയൊക്കെ നന്നായി ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ തേനില്ലേ, 100 ഗ്രാം തേൻ ഒഴിച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചൂടാകുമ്പോൾ മാത്രം തേൻ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ എന്നൊരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചൂടാറാൻ വെക്കാം. ഈ കാണുന്ന രീതിയിലായി. അപ്പോൾ 100 ഗ്രാം തേൻ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പം ഏകദേശം റെഡി ആയിട്ടോ നമ്മുടെ സംഭവം. നമുക്കിനി ബാഗിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത് നോക്കാം എങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തോളം എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുന്നു വിചാരിക്കുന്നു. കാര്യം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാം. അതെന്താണ് പുതിയൊരു പത്തില്? അത് നമ്മുടെ ജിയോ മച്ചൻ പറയുന്നുണ്ട്. സബ്സ്ക്രൈബ് ഒന്നും ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി. അടുത്ത വീഡിയോയിലാണ് കേട്ടോ.